എല്ലാ സ്നേഹിതർക്കും ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്താണ് ടെനന്റ് എന്ന് പറഞ്ഞാൽ എന്നതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയി ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വാട്ട് ഈസ് എ ടെനന്റ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ ടെനന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായി നിങ്ങൾക്ക് എന്തു പറയാം? ടെനന്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. മൈക്രോസോഫ്റ്റ് 365 നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായി വേണ്ടത് എന്താണ്? ഒരു ടെനന്റ് ആണ് ആദ്യമായി ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യപ്രകാരമുള്ള സബ്സ്ക്രിപ്ഷൻസ് പർച്ചേസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് 365 എന്ത് ചെയ്യുകയാണെങ്കിലും വെരി ഫസ്റ്റ് നമ്മൾ മസ്റ്റായും ഒരു ടെനന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് മൈക്രോസോഫ്റ്റ് 365 ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ബാക്ക് എൻഡിൽ സംഭവിക്കുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്ററിൽ നമ്മുടെ കമ്പനിക്ക് മാത്രമായി ഒരു വർക്ക് സ്പേസ് ക്രിയേറ്റ് ആകപ്പെടുകയാണ് നടക്കുന്നത്. തുടർന്ന് ഈ വർക്ക് സ്പേസിനകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ മൈക്രോസോഫ്റ്റ് 365 ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക. സോ ആദ്യം എന്ത് ചെയ്യാം? ഒരു ടെനന്റ് ഉറപ്പായും ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിലുള്ള ഓൺ പ്രം ഇൻഫ്രാസ്ട്രക്ചർ മൈക്രോസോഫ്റ്റ് 365 മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും ഇനി അതല്ല നിങ്ങൾ ന്യൂലി ഒരു മൈക്രോസോഫ്റ്റ് 365 ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും ആദ്യം വേണ്ടത് എന്താണ്? ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം കാണുന്ന കമ്പനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ടെനന്റിൻ്റെ നെയിം നെറ്റ്വർക്ക് സൊല്യൂഷൻസ് എന്നതാണെന്ന് കരുതുക. തുടർന്ന് ഈ നെറ്റ്വർക്ക് സൊല്യൂഷൻസ് എന്ന ടെനന്റിൻ്റെ അകത്തായിരിക്കും ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമായ സബ്സ്ക്രിപ്ഷൻസുകളും യൂസർ അക്കൗണ്ട്സുകളും ഗ്രൂപ്പുകളും ഡിവൈസസുകളും അതുപോലെ തന്നെ മറ്റ് സർവീസസുകളും ടൂൾസുകളും എല്ലാം തന്നെ ഉണ്ടായിരിക്കുക. ഈ കമ്പനിയിലുള്ള യൂസേഴ്സ്, അതായത് ഈ ഒരു ടെനന്റിൻ്റെ കീഴിൽ വരുന്ന യൂസേഴ്സ് എന്ത് തന്നെ മൈക്രോസോഫ്റ്റ് 365 യൂസ് ചെയ്താലും അതെല്ലാം തന്നെ ഈ ഒരു ടെനന്റിൻ്റെ അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തൊരു കമ്പനിയും അവർക്ക് വേണ്ടി മൈക്രോസോഫ്റ്റ് 365 അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ആ കമ്പനിയുടെ ടെനന്റ് നെയിം അവർ നൽകുന്നത് ആപ്പിൾ കമ്പനി എന്നതാണെന്ന് കരുതുക. അപ്പോഴും ബാക്ക് എൻഡിൽ എന്തായിരിക്കും സംഭവിക്കുക? മൈക്രോസോഫ്റ്റ് 365 ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് ആ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു ടെനന്റ് അവിടെ ക്രിയേറ്റ് ആകപ്പെടും. തുടർന്ന് ആ കമ്പനിയിൽ അവർ എന്തൊക്കെയാണോ സബ്സ്ക്രിപ്ഷൻസ് പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ യൂസർ അക്കൗണ്ട്സുകളാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഡിവൈസസുകളാണോ ഉള്ളത്, അതുപോലെ തന്നെ മറ്റ് സർവീസസുകൾ എന്തൊക്കെയാണ്, അതെല്ലാം തന്നെ ഈ ഒരു ടെനന്റിൻ്റെ അകത്താണ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ഒരു കമ്പനിയും ഇതേപോലെ മൈക്രോസോഫ്റ്റ് 365 അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ടെനന്റ് നെയിം അവർ നൽകുന്നത് IBM എന്നതാണെന്ന് കരുതുക. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബാക്ക് എൻഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെൻറ്ററിൻ്റെ അകത്ത് ഈ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു ടെനന്റ് ക്രിയേറ്റ് ആകപ്പെടും. തുടർന്ന് ഈ കമ്പനിയിൽ അവരെന്തൊക്കെയാണോ സബ്സ്ക്രിപ്ഷൻസ് പർച്ചേസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ യൂസർ അക്കൗണ്ട്സുകളാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ടെനന്റിൻ്റെ അകത്ത് മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ടെനന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ഒരു ബൗണ്ടറി ആണെന്ന് തന്നെ പറയാം. ബിക്കോസ് ഓരോ കമ്പനിയിലെയും സബ്സ്ക്രിപ്ഷൻസ്, അതുപോലെ തന്നെ യൂസേഴ്സ്, ഡിവൈസസ്, മറ്റ് സർവീസസുകൾ, ടൂൾസുകൾ, ഇതെല്ലാം തന്നെ അതാത് കമ്പനിയുടെ ടെനന്റിൻ്റെ അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. കൂടാതെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവ തമ്മിലെല്ലാം തന്നെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിരിക്കും ഫ്രം അതർ ടെനൻസ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൈക്രോസോഫ്റ്റ് ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസിലെ മൾട്ടിപ്പിൾ ടെനൻസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഈ ഓരോരോ ടെനൻസുകളും തമ്മിൽ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡും ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ ഈസിയായി മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഞാൻ മറ്റൊരു സ്ലൈഡ് കാണിച്ചു തരാം. ഇവിടെ ഈ കാണുന്നത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ഒരുപാട് ഫ്ളാറ്റുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫ്ളാറ്റുകൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലുണ്ട്. ചിലതെല്ലാം ഞാൻ നെയിം നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കുവാൻ വേണ്ടി.
ഇവിടെ താഴെയുള്ളത് 101, അതുപോലെ തന്നെ 102, ഇതെല്ലാം തന്നെ ഓരോരോ ഫ്ലാറ്റുകളാണ്. അതുപോലെ തന്നെ 201, 202, 301, 302, 401, 402, ഇതേപോലെ ഒരുപാട് ഫ്ലാറ്റുകൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഓരോരോ ഫ്ലാറ്റുകളും എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പ്രൈവറ്റ് ആയിരിക്കും അല്ലേ. അതായത് ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും ഈ ഫ്ളാറ്റ് വാങ്ങിക്കുന്ന ഓരോ ആളുകൾക്കും ഇവിടെ സ്വന്തമായിട്ട് ലഭിക്കുന്നത്. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത് വലിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. ഈ അപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരുപാട് ഫ്ളാറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിലെ 101 എന്ന ഫ്ളാറ്റ് ഞാൻ റെൻറ്റിന് എടുക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഫ്ളാറ്റ് ഞാൻ വാങ്ങിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ സ്വന്തമാണ് അല്ലേ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരിക്കും ഈ ഫ്ളാറ്റുകൾ വാങ്ങിക്കുന്ന ഓരോ ആളുകൾക്കും ഇവിടെ സ്വന്തമായിട്ട് ലഭിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ കോമൺ ആയിട്ട് വരുന്നത് അതെല്ലാം തന്നെ ഈ ഫ്ളാറ്റുകൾ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്ന ആളുകൾക്ക് നോർമലി ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് സാധാരണയായിട്ട് കാണാറുണ്ട് കാർ പാർക്കിംഗ് അല്ലേ. കാറുള്ളവർക്ക് അവിടെ കോമൺ പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കും, ജിംനേഷ്യം ഉണ്ടായിരിക്കും, പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോമൺ ആയി, അതായത് ഈ ഫ്ളാറ്റുകൾ ആരൊക്കെയാണോ വാങ്ങിക്കുന്നത് അവർക്കെല്ലാം തന്നെ ഫ്രീ ആയി ഉപയോഗിക്കുവാൻ പല അപ്പാർട്ട്മെൻറ്റുകാരും സമ്മതിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോരോ ഫ്ളാറ്റുകളും വാങ്ങിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ സ്വന്തമായി ഒരു പ്രൈവറ്റ് സ്പേസ് ഇവിടെ ഉണ്ടായിരിക്കും. അവരവർക്ക് എന്തൊക്കെയാണോ ആവശ്യം വരുന്നത് അതെല്ലാം തന്നെ അവരിവിടെ വാങ്ങിച്ച് ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കോമണായി അവൈലബിൾ ആയിട്ടുള്ള പാർക്കിംഗ്, സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം, പ്ലേ ഗ്രൗണ്ട്, ഇതെല്ലാം ഇവരും ഉപയോഗിക്കുന്നതാണ്. ഇനി ഈ ഫ്ളാറ്റിലുള്ള ആളുകൾക്ക് ഈ അടുത്ത ഫ്ളാറ്റിലെ സാധനങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല അല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ ഫ്ളാറ്റുകളിലുമുള്ള അവസ്ഥകൾ. ഫോർ എക്സാമ്പിൾ, ഇവിടെ 101 എന്ന ഫ്ളാറ്റിൽ ടി വി ഉണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, സ്റ്റവ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. സോ ഇവിടെ ഈ 101 ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും 102 ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല അല്ലേ. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ്ലി ഇതെല്ലാം തന്നെ വാങ്ങിക്കണം. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഫ്ളാറ്റുകളിലെ കാര്യവും. എന്തൊക്കെ സാധനങ്ങളാണോ ഓരോരോ ഫ്ളാറ്റുകളിലും ആവശ്യമുള്ളത് അത് ഈ ഓരോരോ ഫ്ളാറ്റുകളിലെ ആളുകൾ തന്നെ സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഓരോ ഫ്ളാറ്റുകൾക്കും മന്ത്ലി വരുന്ന എമൗണ്ട്, അല്ലെങ്കിൽ ഇയർലി എത്രയാണോ എമൗണ്ട് വരുന്നത്, അതെല്ലാം ആരാണോ ഈ ഓരോരോ ഫ്ളാറ്റുകളും വാങ്ങിച്ചിരിക്കുന്നത് അവരാണ് നൽകേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെൻറ്ററുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ഈ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, മൈക്രോസോഫ്റ്റ് 365 ഒരു ഡാറ്റ സെൻറ്റർ ആണെന്ന് കരുതുക. നമ്മളൊരു ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ടെനൻ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഒരു ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആ കമ്പനിക്ക് മാത്രമായി ഒരു പ്രൈവറ്റ് സ്പേസാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റ സെൻറ്ററിൽ അവർ നമുക്ക് അലോവ് ചെയ്തു തരുന്നത്. തുടർന്ന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുന്നതിലൂടെ അവൈലബിളായ ലൈസൻസുകളും അതുപോലെ തന്നെ സർവീസസുകളും ടൂൾസുകളും ആപ്ലിക്കേഷൻസുകളും എല്ലാം തന്നെ ഇവിടെ ഈ ടെനൻറ്റിൻ്റെ അകത്തുള്ള ആളുകൾക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നതാണ്. ഇതേപോലെ തന്നെയാണ് ഇനി അടുത്തൊരു കമ്പനി ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഇവിടെ കോമണായ അവൈലബിളായ ഒരു ഡാറ്റ സെൻറ്റർ ഉണ്ട്. ഈ ഡാറ്റ സെൻറ്ററിൻ്റെ അകത്താണ് ഒരു കമ്പനി അവരുടെ യൂസേഴ്സിന് ആവശ്യമായ, അല്ലെങ്കിൽ അവരുടെ കമ്പനിക്ക് ആവശ്യമായ മറ്റൊരു ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഓരോരോ ഫ്ളാറ്റുകൾ എന്ന രീതിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ചെറുതായെങ്കിലും ഇപ്പോൾ മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാ സെൻറ്ററിലേക്ക് തന്നെ പോകാം. സോ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മൈക്രോസോഫ്റ്റിന് ഒരു കോമൺ ഡാറ്റ സെൻറ്റർ ഉണ്ടായിരിക്കും. ഈ ഡാറ്റ സെൻറ്ററിൻ്റെ അകത്തായിരിക്കും പല കമ്പനികളും അവരുടെ കമ്പനിക്ക് വേണ്ടിയുള്ള പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. നോർമലി നമ്മൾ ഇതിനെ പറയുക എന്താണ്, ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ഓരോ കമ്പനിക്കും ആവശ്യമുള്ള പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ടെനൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് പറയുക. ഇവിടെ ആദ്യത്തെ ഒരു കമ്പനി അവരുടെ മൈക്രോസോഫ്റ്റ് ഡാറ്റ സെൻറ്ററിലെ പ്രൈവറ്റ് സ്പേസിന് അഥവാ അവരുടെ ടെനൻറ്റിന് നെയിമായി നൽകിയിരിക്കുന്നത് നെറ്റ്വർക്ക് സൊല്യൂഷൻസ് എന്നതാണ്. തുടർന്ന് ഈ ഒരു ടെനൻറ്റിൻ്റെ അകത്തായിരിക്കും ഈ കമ്പനിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യുക.
ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം യൂസർ അക്കൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈസസുകളുണ്ട്, ആപ്ലിക്കേഷൻസുകളുണ്ട്, സർവീസസുകളുണ്ട്, ടൂൾസുകളുണ്ട്. സോ ഇവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടെനന്റിന്റെ അകത്ത് ഇവർക്ക് ലഭ്യമാകുന്നതാണ്. ഇനി ഇതേപോലെ തന്നെയാണ് അടുത്തുള്ള ഒരു കമ്പനിയും. അവർക്ക് മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെന്ററിന്റെ അകത്ത് ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നതിനാൽ അവരെന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. തുടർന്ന് ആ ടെനന്റിന് അവർ നൽകുന്ന നെയിം, ഫോർ എക്സാമ്പിൾ ആപ്പിൾ കമ്പനി എന്നതാണെന്ന് കരുതുക. അപ്പോൾ ഈ ആപ്പിൾ കമ്പനി എന്ന ടെനന്റിന്റെ അകത്ത് ഈ കമ്പനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അതായത് യൂസർ അക്കൗണ്ട്സുകൾ, ഗ്രൂപ്പുകൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കമ്പനിക്കും ഇതേപോലെ മൈക്രോസോഫ്റ്റ് 365 ഡാറ്റാ സെന്ററിന്റെ അകത്ത് ഒരു പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം നോർമലി? സി, ഇവിടെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് യു ഡു വിത്ത് മൈക്രോസോഫ്റ്റ് 365 ഈസ് ടു ക്രിയേറ്റ് എ ടെനന്റ്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് 365 എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം എന്ത് വേണം, ഒരു ടെനന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. സോ ഇവിടെ അവർ ടെനന്റ് നെയിമായി നൽകുന്നത് IBM എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ വരുന്നത് അതെല്ലാം തന്നെ ഈ ഒരു ടെനന്റിന്റെ അകത്ത് ചെയ്യുവാനും കഴിയുന്നതായിരിക്കും. ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആക്ച്വലി ബാക്ക് എൻഡിൽ അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിലാണ് ഈ ഒരു ടെനന്റ് അവിടെ ക്രിയേറ്റ് ആകപ്പെടുന്നത്. നമ്മൾ നൽകുന്ന ടെനന്റ് നെയിം എന്താണോ അത് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് അഷ്വർ ആക്റ്റീവ് ഡയറക്ടറിയിൽ യൂസേഴ്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പ്സുകൾ, ഇതെല്ലാം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാനും കഴിയുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ചെല്ലാം പഠിച്ചിരുന്നു അല്ലേ? സോ ഓരോ കമ്പനികൾക്കും ആവശ്യമായ സബ്സ്ക്രിപ്ഷൻസ് ഇവിടെ പർച്ചേസ് ചെയ്യുവാൻ ഈ ഓരോരോ കമ്പനിക്കും സാധിക്കുന്നതാണ്. നമുക്കറിയാം പല കമ്പനികളുടെയും റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും. ചില കമ്പനികൾ ബിസിനസ് സബ്സ്ക്രിപ്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാറുള്ളത്, ചില കമ്പനികൾ എൻ്റർപ്രൈസ് സബ്സ്ക്രിപ്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ പ്രീമിയം ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ബേസിക് ഉണ്ട്. ഇനി എൻ്റർപ്രൈസ് ആണെങ്കിൽ E3 ഉണ്ട്, E5 ഉണ്ട്, F3 ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് എന്താണോ അവിടെ ആവശ്യം വരുന്നത് അതിനനുസരിച്ചുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അവിടെ പർച്ചേസ് ചെയ്യുക, തുടർന്ന് അതെല്ലാം ഉപയോഗിക്കുക. ഇത്തരത്തിൽ സബ്സ്ക്രിപ്ഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി 25 യൂസർ ലൈസൻസ് നമുക്ക് ഒരു ഫ്രീ ട്രയൽ എന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റിംഗ് പർപ്പസസുകൾക്കോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്റ്റഡി പർപ്പസസുകൾക്കോ ഒക്കെ ഈ 25 ലൈസൻസുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ കമ്പനിയിലുള്ള യൂസർ അക്കൗണ്ട്സുകൾക്ക് ഇതേപോലെ ലൈസൻസുകൾ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ഓരോ ലൈസൻസുകളും അവിടെ റെഡ്യൂസ് ആകപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ റിയൽ ടൈമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എത്ര യൂസർ അക്കൗണ്ടുകൾക്ക് എത്ര ലൈസൻസ് വേണം എന്നതൊക്കെ പ്ലാൻ ചെയ്യണം. എന്തായാലും ഈ പ്ലാനിങ്ങിൻ്റെ കാര്യം ഞാൻ സെപ്പറേറ്റ് മറ്റൊരു സെഷനിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ട് എങ്ങനെയൊക്കെയാണ് ലൈസൻസ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഈ 3 ടെനന്റുകൾ എന്ന് പറയുന്നത് എന്താണ്, 3 കമ്പനികളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെവിടെയാണ് ഈ 3 കമ്പനികൾ? ഒരു കോമൺ സ്പേസിലാണ്. എന്താണ് ആ കോമൺ സ്പേസിന്റെ പേര്? മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെന്റർ എന്നതാണ്. ഈ മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെന്ററിന്റെ അകത്താണ് 3 ടെനന്റുകളും അഥവാ 3 കമ്പനികളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ ഡാറ്റ സെന്ററിന്റെ അകത്താണ് ഈ 3 ടെനന്റുകൾ ഉള്ളതെങ്കിൽ കൂടിയും, അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു കോമൺ സ്പേസ് ആണ് അല്ലേ, ഈ കോമൺ സ്പേസിനെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഡാറ്റ സെന്ററിന്റെ അകത്താണ് ഈ 3 ടെനന്റുകൾ അഥവാ ഈ 3 കമ്പനികൾ ഉള്ളതെങ്കിൽ കൂടിയും ഇവ തമ്മിൽ പരസ്പരം ഐസൊലേറ്റഡുമായിരിക്കും. അപ്പോൾ മൈക്രോസോഫ്റ്റ് 365 സംബന്ധിച്ച് എന്താണ് ഒരു ടെനന്റ് എന്ന് പറഞ്ഞാലെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. ഇനി അടുത്ത പാർട്ടിൽ ഒരു ടെനന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ടെനന്റ് ഈ മൈക്രോസോഫ്റ്റ് 365 ഡാറ്റ സെന്ററിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നതൊക്കെ വരുന്ന പാർട്ടുകളിലായി നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു നോക്കാം. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.